അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുകളപ്പുറപ്പുറക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണാന്തുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളിവിടെ അങ്കിൾമാരൊക്കെ അവിടെ മീന് തിരിയുകയും അതുപോലെ തന്നെ വലയും കാര്യങ്ങളൊക്കെ ഒതുക്കുകയും ചെയ്യും. അതായത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആ തീരപ്രദേശങ്ങൾ, കേരളത്തിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തീരദേശത്ത് മാത്രം തീരപ്രദേശങ്ങളിലൊക്കെ ചെയ്തു വരുന്ന ഒരു തൊഴിലാണ് കമ്പവല, ചവിട്ടുവല, അങ്ങനെ പല പേര് പല സ്ഥലത്തും പല പേരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പണിയാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം തൊട്ട് നമ്മൾ പോയി നേരെ കണ്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണം. തുടക്കം നിങ്ങൾ എവിടെ നിന്നാണെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 5:10 5:10 നമ്മളെ ടീംസൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ നിർത്തി ചായ കുടിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഇപ്പോൾ അക്ഷരം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിയാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ നേരെ പണിസ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇരുട്ടായിരിക്കും, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഏതായാലും നേരെ വള്ളത്തിനടുത്തോട്ട് പോകാം. അങ്ങനെ പെട്ടിയാട്ടോടെ ബേക്കിലിരുന്ന് നമ്മൾ മൂന്നുപേരല്ല, നമ്മളൊരു ഏകദേശം ഒരു 7-8 പേരുണ്ട്. അപ്പോൾ 7-8 പേരും നമ്മൾ ഓട്ടോയിൽ ഇരുന്ന് പോവുകയാണ്. ബേക്കിൽ വരുന്ന വണ്ടികളൊക്കെ എല്ലാം നമ്മളെ കാണാം. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ കണ്ണാന്തുറ എത്തിയിട്ട്, അതായത് കണ്ണാന്തുറ പോയിട്ടാണ് നമ്മൾ മടി വലിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇത് ശംഖുമുഖമാണ് ഇപ്പോഴത്തെ അടിപൊളി നിലവിൻ്റെ വെട്ടത്തിൽ ഇത്രയും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ നേരം വെളുത്ത് വെളുത്ത് ഒരു പരിധി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ വള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ അല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ വള്ളം ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വള്ളം പിടിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ പോയി പിടിച്ചു അങ്ങനെ കടൽ പുറപ്പെട്ടതിന് ശേഷം നമ്മൾ നേരെ മടി വിടാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോയിട്ട് പോയി. അങ്കിൾമാർ അവിടെ മാലിൽ കെട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വലയും കാര്യങ്ങളെല്ലാം പഠിക്കുകയാണ്. ഓ, നമ്മുടെ സോജനങ്ങളെല്ലാം റെഡിയായി ചാടാൻ വേണ്ടിയിട്ട്, അതായത് ചാടി കമ്പ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥലം നോക്കി വരികയാണ് എവിടെ കൊണ്ടുവരണമെന്നുള്ളത്. ആൾ റെഡിയായി. ഓ, സോജാങ്കിൾ ചാടിയിട്ടുണ്ട്. അപ്പോൾ റോപ്പ് നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കണം. കുറച്ച് ദൂരം റോപ്പ് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ തട്ട് വരുന്നത്. തട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റല്ല, ആ റോപ്പിൻ്റെ തന്നെ വേറൊരു മലയുണ്ട്. ആ മല വരുന്നത് നന്നായിങ്ങനെ നോക്കത്തിൽ വിട്ടിട്ട് ഇനി അറ്റം പിടിച്ചിരിക്കുമ്പോഴേക്കും അത് ഫുള്ളായിട്ട് അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഇഞ്ചിൻ്റെ സൗണ്ടായിരിക്കും. റോപ്പ് ഇവിടെ വലിയ പാടൊന്നുമില്ല. കാലവർഷമായതുകൊണ്ട് തന്നെ നമ്മൾ മടിവള്ളങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മടിപ്പണിയും കാര്യങ്ങളൊക്കെ അതോ അവിടെ ചെയ്യുന്നുണ്ട്. കുറച്ചധികം വള്ളങ്ങളുണ്ട് കണ്ടില്. അപ്പോൾ ഇവിടെ നമ്മുടെ അങ്കിള് റോപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ മറ്റേ ആ വല തട്ട് നൂല് വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് ഇതിനെ തട്ടെന്നാണ് നമ്മൾ പറയണത്, ചെറിയ റോപ്പ്. അങ്ങനെ അത് പിന്നെ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ കല്ലും ഇതൊക്കെ വിടുന്നത് കാണാം. പിന്നെ ഇത് നമ്മൾ കാർക്കും കല്ലിനും ഇഷ്ടംപോലെ ഉള്ള ഒരു നെറ്റാണ്. അതായത് നെറ്റിൻ്റെ നെറ്റെന്ന് പറയുന്നത് നമ്മൾ ആ നെറ്റാണ്. പക്ഷെ ഇത് തട്ട് കണ്ണി എന്ന് പറയും. ഇതിനെ എന്താ ഇങ്ങനെയാണ് നിങ്ങളൊക്കെ വിശേഷിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് പാടാണ്. പിന്നെ വിട്ട് കഴിഞ്ഞിട്ട് ഇത് വിട്ടതിന് ശേഷം നമ്മൾ അടുത്തൊരു വലയുണ്ട്. അപ്പോൾ ആ വല എത്തുമ്പോഴേക്കും കാണാം. അങ്ങനെ ആ വല കഴിഞ്ഞതിന് ശേഷം അടുത്ത വല വന്നിട്ടുണ്ട്. ഇത് അതിനെ അപ്പോൾ ഈ വല ഇളക്കുന്ന നമ്മൾ അപ്പന്മാർ അങ്കിൾമാർ തണ്ട് വലിക്കുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ വിട്ടതിന് ശേഷമാണ് നമ്മൾ നെറ്റ് വിടുന്നത്. ഇത് ഫുള്ള് എന്താ പറയുക. അക്കോല തീരാറാജിന്റെ മലയാളം
അങ്ങനെ നെറ്റ് വിടേണ്ട സമയമായിട്ടുണ്ട്. കോലമൊത്തം മുക്കി പോയി, കരതണ്ട് വലിച്ചൂടി തീണ്ടുപിടി. ഓക്കെ, അപ്പൊ പിന്നെ ഇതാ ഇത് ഫുള്ള് വിട്ട് തീർക്കണം. വ്യാപാരി തരുവേ തരുവേ, മടിയളക്ക് 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 അടി പോവേണ്ട വെള്ളം പിടിച്ചോ. വെള്ളം പച്ചാതിയാ ഇതാ ഇങ്ങനെയൊക്കെ മടി മറിച്ചളക്കും മറിച്ചളക്കും. തീർന്നു തീർന്നു തീർന്നു. ഈ റോപ്പ് എടുത്തുവിട്. ഓക്കെ, അപ്പം മടിയെല്ലാം വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് അടുത്ത നെറ്റ് വല വിടാൻ വേണ്ടിട്ട് പോയാണ്. ഈ വലയും കൂടെ വിട്ട് നേരം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഫുള്ള്. അങ്ങനെ നമ്മൾ കണ്ണാന്തരപ്പള്ളി ആ സൈഡിൽ നിന്ന് തുടങ്ങി നമ്മൾ നേരെ യു ഷേപ്പിന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സൈഡിൽ നമ്മൾ വള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ പിടിച്ചതിന് ശേഷം നമുക്ക് വള്ളം പിടിക്കണം. അപ്പോൾ ഇഞ്ചിനിറക്കി ഓടേണ്ടതായിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം. നമ്മളെത്തി, നമ്മളെ കമ്പ കൊടുത്ത കമ്പ വലിക്കുന്നുണ്ട് അങ്കിൾമാർ. നമ്മളെ വള്ളം ഇവിടെ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വള്ളം കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട്, കെട്ടി വെച്ചിട്ട് നമ്മൾ കമ്പ വലിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഇനി വല വലിച്ചതിന് ശേഷം, അതായത് നമ്മളെ നെറ്റൊക്കെ ഫുൾ വലിച്ചതിന് ശേഷം നെറ്റ് വരുന്ന, അതായത് മീൻ വരുന്ന സമയത്ത് നമുക്ക് കാണാം. അത് അങ്ങനെ നമ്മളെ കഷ്ടപ്പാടിൻ്റെ ഫലം അറിയാൻ ഏതാണ്ട് നിമിഷങ്ങൾ മാത്രം ഫുള്ള് നമ്മളെ മടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇനി ആ വല വന്നതിന് ശേഷം നമുക്ക് മടിയാണ്, അതായത് നെറ്റാണ്. ആ മടിയെന്ന് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നെറ്റ് നെറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വലയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഫുള്ള് വലിച്ച് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മീൻ അറിയണമെന്നുണ്ടെങ്കിൽ മീൻ അങ്ങ് അറ്റത്തായിരിക്കും, എൻഡിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് വലിച്ച് കയറണം. അപ്പോൾ ഇത്രയും പേര് നമ്മൾ കഷ്ടപ്പാടുമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെ ഒരുപാട് കൂടുതലായാലേ, ഇനിയും കുറച്ചുകൂടെ കൂടാനുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. മീനുണ്ടെന്ന് അറിയുമ്പോഴേക്കും ആൾക്കാർ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം എത്തിയിട്ടുണ്ട്. അതുപോലെ മീനില്ലേ, മീനൊന്നും കാണുന്നില്ല. ഫുള്ള് എൻഡിലായിട്ടായിരിക്കും കിടക്കുന്നത്. ഫുള്ള് ഒതുക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഒത്തോലി മീനൊക്കെ ഇവിടെ കാണുന്നുണ്ട് ചെറുതായിട്ട്. നമ്മളെ കടലിൻ്റെ ഒഴുക്ക് അങ്ങോട്ടൊന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മറയിൽ കാണുന്നത് അതാണ്. നമ്മൾ മീനും കാര്യങ്ങളെ നൊത്തോലിയാണ്, ചെറിയ നൊത്തോലി, നൊത്തോലി, ചാള, എല്ലാ ടൈപ്പ് മീൻ തരവും ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. എന്തോ അവിടെയാണ് മീൻ വന്ന് കിടക്കുന്നത്. ആണ്ടില്ലേ ചെറിയ കെട്ടം നൊത്തോലിയാണ്. കുറച്ച് അങ്കിൾ അവിടെ നിന്നിട്ട് കച്ചവടക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട്. ഇതിൽ പുറമെ വേറൊരു കമ്പ വലയും കൂടെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വല നമ്മൾ അടുത്തെത്തി ഉള്ള ആൾക്കാർ വലിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തോലി മീൻ. പിന്നെ നമുക്കിത് ഫുള്ള് തുറക്കുന്ന സമയത്ത് നമുക്കാണ് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം കുറച്ച് സമയമെടുക്കും. വെള്ളമൊക്കെ ആയിട്ട് നിന്ന് മീനകത്ത് നിന്ന് ഓടിക്കളി ഫുള്ളായിട്ട് ഓടിക്കളിക്കുന്നുണ്ട്. മീൻ കുറവാണ് കേട്ടോ. ഓഹോ ഹോ, വെള്ളം പോയപ്പോൾ മീനൊന്നും കാണുന്നില്ല. എന്താ ഇങ്ങനെ, എന്തോ വലിയൊരു മീൻ ഒന്ന് കിടപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് തുറക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മളുടെ എല്ലാ ആംഗ്ലമാരും കൂടെ ചേർന്ന് നമ്മൾ വല തുറന്നിട്ടുണ്ട്. വല തുറന്ന് നമ്മൾ മീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഫുള്ള് അതല്ലേ നമുക്ക് കിടന്നത്. അയല, അതുപോലെ തന്നെ മുത്തോലി, പരവ, അങ്ങനെ പല ഐറ്റം മീനുകളുണ്ട്. എല്ലാ ടൈപ്പ് മീനുകളുമുണ്ട്. ഇതൊക്കെ ഒന്ന് തുറന്ന് പിന്നെ എടുത്തിട്ടുണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പിന്നെ കുട്ടികൾ വെച്ച് ലേലം വിളിക്കുന്നതൊക്കെ കാണാം. കച്ചവടക്കാരൊന്നും വന്നില്ല, ഇനി വരുമ്പോഴേക്കും കാണാം കച്ചവടക്കാർ.
അതിനെ മീനുകൾ ഫുള്ളും തിരിഞ്ഞ് തിരിഞ്ഞെടുക്കുകയാണ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. നമുക്ക് ഓരോ മീനിൻ്റെ ഓരോ വിലയാണ്. മുത്തോലിയുടെ കൂടെ തന്നെ പരവയും കൊടുത്തു കഴിഞ്ഞാൽ പരവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവോലിക്ക് ശേഷം നിൽക്കുന്ന റേറ്റിൽ റേറ്റെന്ന് വില കിട്ടുന്ന ഒരു ടൈപ്പ് മീനാണ്. അപ്പോൾ അങ്ങനെയുള്ള മീനുകളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് തിരിഞ്ഞ് മാറ്റി എടുത്തിട്ട് മുത്തോലി മാത്രം സെപ്പറേറ്റ് കൊടുക്കുക, പരവയും മീനുകളൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചേട്ടന്മാരൊക്കെ. കാര്യങ്ങൾ അങ്ങനെ വലയും കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചൊറിയൊക്കെ വാരി കളയാണ്. ചൊറിയൊക്കെ വാരി കളഞ്ഞ് ചെറിയ തോട്ടിക്കണവ നമ്മൾ പിടിച്ചത് വലിയ അതിൻ്റെ ചെറുതാണ്. അപ്പോൾ ചെറിയ കണവ അതുപോലെ തന്നെ അയില പരവ എല്ലാ മീനിലും എടുക്കണേ അല്ലല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാങ്കണ്ണിയുണ്ട്, കീളിയുണ്ട്, പൂല ഉണ്ട്. പൂലാടൊക്കെ മുള്ളുകൊണ്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഒരുമാതിരി കാന്തൽ പോലത്തെ സംഭവമായി. പിന്നെ അതുപോലെ തന്നെ ചെറിയ വറ്റപ്പാര കുട്ടി മഞ്ഞവറ്റ. പിന്നെ അതുപോലെ തന്നെ പരവയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പരവയൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊരിക്കാനും ഇത് ടേസ്റ്റുള്ള ഒരു മീനാണ്. അതുപോലെ തന്നെ കറി വയ്ക്കാനും ഒരു ആവോലി അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമതൊക്കെ നിൽക്കുന്ന ഒരു സംഭവമാണ്. നല്ല സോഫ്റ്റും അതേപോലെ തന്നെ മാംസങ്ങളൊക്കെ നല്ല ടേസ്റ്റുള്ളതായിട്ടുള്ള. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് മീനുണ്ട്, കണമ്പ് വരും ഉണ്ട്, എല്ലാ ടൈപ്പ് മീൻ തരവും ഉണ്ട്. മിക്സ്ഡാണ് ഫുള്ള് കിട്ടുന്നത് ഫുള്ള്. അപ്പോൾ ആൾക്കാരൊക്കെ മീന് തിരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ തിരിഞ്ഞെടുത്തിട്ട് നമ്മൾ നൊത്തോലി വേറെ, അതുപോലെ തന്നെ മീനുകൾ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ മീനിനും ഓരോ റേറ്റുണ്ട്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ആൾക്കാർ അവിടെ വല തിരിയുന്നു, ഛേ മീൻ തിരിയുന്ന് നമ്മളിതാ ഇവിടെ വല എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. വാ എടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ വലയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പാട് വിടാൻ വേണ്ടിയിട്ട്. മീനുകളെല്ലാം ഫുള്ള് തിരിഞ്ഞിട്ടുണ്ട്. അതായത് വലിയ നൊത്തോലിയും അതുപോലെ തന്നെ പാരയും ഫുള്ള് പാര പരവ അങ്ങനെയുള്ള എല്ലാ മീനുകളും തിരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തിരിഞ്ഞെടുത്ത മീനുകളാണ് ഇപ്പോൾ കൊണ്ട് തട്ടുന്നത്. വലിയ കോന്നൊത്തോലി, കോന്നൊത്തോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നൊത്തോലി, ഈ ടൈപ്പ് നൊത്തോലി തന്നെയാണ് കോന്നൊത്തോലി എന്ന് പറയുന്നത്. അപ്പോൾ ആ നൊത്തോലിയും അതുപോലെ തന്നെ പരവയും കുറേ അയ്യായിരം രൂപ കിട്ടും. പരവയാണ് കൂടുതലും കിടക്കുന്നത്. ഒരു കൂട്ടം പരവയാവുമ്പോഴേക്കും എങ്ങനെയല്ലെങ്കിലും 10,000-11,000 രൂപ കിട്ടുന്ന ഒരു മീനാണ് ഒരു കുട്ടയ്ക്ക്. അപ്പോ മുതലാവൂല. 2,700 നമ്മൾ പരമയും മീനും കൊടുത്തിട്ടുണ്ട്. കോന്നൊത്തോലി മാത്രമായിട്ട് വിളിക്കുകയാണ്. അതിലും ഉണ്ട്, മിക്സ്ഡ് ഉണ്ട്. പിന്നെ 3,600 രൂപയ്ക്ക് നൊത്തോലിയും കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. അതായത് മീനിൻ്റെ അളവിൽ നമുക്ക് കുറയുമ്പോഴേക്കും വിലയും ചില സമയങ്ങളിലൊക്കെ നമ്മൾ നല്ല പോലെ കുറച്ചിട്ടാണ് കച്ചവടക്കാർ എടുക്കുന്നത്. അപ്പോൾ ഈ മീനുകളാണ് മാർക്കറ്റിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് കുറച്ച് പോലും 5 പൈസ പോലും കുറച്ച് കൊടുക്കാത്ത കുറേ ടീമുകളുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ബാക്കിയുള്ള നൊത്തോലിയും കാര്യങ്ങൾ, അതായത് ചെറുകിട നൊത്തോലിയും കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് അവർ കുട്ടയിലോട്ട് വാരി എടുക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചെറുകിട നൊത്തോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നൊത്തോലി ആയതുകൊണ്ട് തന്നെ അത് 1,200-1,100 വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതായത് പിന്നെ 2 കുട്ടയിലായിട്ട്, അപ്പോൾ 2 കുട്ട മീനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയാണ്. അപ്പോൾ 2 കുട്ടയാകുമ്പോഴേ ഏതായാലും 1,200 അങ്ങനെയൊക്കെ തന്നെ കൊടുക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ വലയും കാര്യങ്ങളൊക്കെ വലിച്ചു വയ്ക്കുന്നുണ്ട്. അടുത്തപ്പാട് വിടുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇനി അടുത്ത പണിയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ വല വലിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നമ്മളെ ബാക്കി വരുന്ന മീനുകളെല്ലാം എടുത്ത് ഓരോരുത്തർ, അതായത് നമ്മൾ അവസാന ടൈമുകളിൽ വല വലിക്കാൻ വേണ്ടിയിട്ട് വന്നവരില്ലേ, അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കി മീനായിട്ട് നമ്മൾ കുറച്ച് മീനുകളൊക്കെ ഉള്ളതൊക്കെ അങ്ങ് എടുത്ത് കൊടുത്തു വിട്ടുകയാണ്. അപ്പോൾ ഓരോരുത്തർ മീനുകളൊക്കെ കൊണ്ട് പോയിട്ടുണ്ട്, ഇതൊക്കെ കൊണ്ട് പോകുന്നുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ അവരൊക്കെ കൊടുക്കാൻ പോയി. ഛേ, അവർക്കൊക്കെ മീൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. അതായത് ഒരുപാട് പണികൾ പിന്നെയുണ്ട്. അതായത് വലയും കാര്യങ്ങളെല്ലാം വലിച്ചു വെച്ചതിന് ശേഷം ഫുള്ള് വീണ്ടും ചിലപ്പോൾ വള്ളം ഒന്നിയിൽ അപ്പുറത്ത് കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ
വള്ളം ഇങ്ങോട്ട് ഉയരോട്ട് പിടിച്ച് കയറ്റണം. പിന്നെ അത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അതായത് നമ്മൾ വലിയ വള്ളങ്ങളിൽ പോകുന്ന ചേട്ടന്മാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ മാസങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചെറുകിട മത്സ്യങ്ങൾ ഇറങ്ങി വരും. അതായത് അയല, ചൂര അങ്ങനെയുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ, അതായത് വലുതല്ല ചെറുത്, അപ്പോൾ അങ്ങനെയുള്ള മീനുകളൊക്കെ ഇറങ്ങി വരുന്ന ടൈമാണ്. പരമാവധി വലിയ വള്ളങ്ങളിൽ പോകുന്നവർ അങ്ങനെയുള്ള മീനുകൾ പിടിക്കാതിരിക്കുക. ഓ, പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ചെറിയ മീനുകളെല്ലാം പിടിച്ച് നശിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് പിൽക്കാലത്ത്, അതായത് ഇനി വരുന്ന കാലങ്ങളിൽ ആ മീനുകൾ വളർന്നാൽ മാത്രമേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ, പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ചെറിയ മീനുകളൊക്കെ പിടിക്കുന്നുണ്ടെന്നുള്ളത് ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെയുള്ള മീനുകൾ ഈ സമയങ്ങളിൽ പിടിച്ച് നശിപ്പിക്കാതിരിക്കുക. അതിൻ്റേതായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ പിന്നെ ഏതായാലും ഈ വീഡിയോയുടെ കൂടെ തന്നെ ഈ കാര്യം പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ ആരും കാണുന്നില്ല. അപ്പോൾ ഫിഷിംഗ് വീഡിയോ മാത്രമാണ് നമ്മൾ ആൾക്കാർ കാണുന്നത്. ഫിഷിംഗ് വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല, ഫിഷിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതായത് ഫിഷിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലും പോരായ കുറവുകളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും കാണാൻ ശ്രമിക്കുക, നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസും കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇപ്പോൾ വലയും കാര്യങ്ങളൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വള്ളം താഴോട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ടാറ്റാ.